പൊതു വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ പഠന സൗകര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ മാറി നിൽക്കുന്നത് കാരണം സമൂഹത്തിലെ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി. എംപ്ലോയീസ് കൾച്ചറൽ ഓർഗനൈസേഷൻ എക്കോയും KPSTAയും സംയുക്തമായി ആറ്റിങ്ങൽ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് സംഭാവന ചെയ്ത സ്മാർട്ട് ഫോണുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എം പിയുടെ ആറ്റിങ്ങൽ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5 ഫോണുകൾ വിതരണം ചെയ്തത്. സ്കൂളിലെ അധ്യാപികയായ PC മിനിയും ഒരു ഫോൺ സംഭാവന ചെയ്തു. എക്കോ വർക്കിംഗ് പ്രസിഡന്റ് കെ അജന്തൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPSTA ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ സാബു, എക്കോ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയപാൽ, സ്കൂൾ PTA പ്രസിഡന്റ് വിജുകുമാർ, പ്രിൻസിപ്പൽ ഹസീന, KPSTA ഭാരവാഹികളായ CS വിനോദ്, TU സഞ്ജീവ്, എക്കോ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ഡെവലപ്മെന്റ് സൊസൈറ്റി KPSTA അതുപോലെ ഈ സ്കൂളിലെ അധ്യാപിക എന്നുള്ള നിലയിൽ മിനി ടീച്ചറും ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് ഈ സ്മാർട്ട് ഫോണുകൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നമുക്കേവർക്കും അറിയാം, കോവിഡിന്റെ കാലഘട്ടമാണ്. കോവിഡിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇത് തുടങ്ങിയിട്ട് 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭം കുറിച്ചതാണ്. ഏപ്രിൽ അല്ല, മാർച്ച് മാസത്തിൽ ആരംഭം കുറിച്ചതാണ്. ഇപ്പോഴും ഇത് തുടർന്നു കൊണ്ടുപോകുന്നു. ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒന്നാം ഘട്ടത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ശ്രീ അജന്ത നായർ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നില എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. ആറ്റിങ്ങൽ കെയർ എന്ന നാമധേയത്തിൽ ആറ്റിങ്ങൽ പ്രദേശത്ത് എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലുള്ള ആളുകളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ആറ്റിങ്ങൽ കെയറിന്റെ തുടക്കം കുറിക്കുന്നത്. പക്ഷേ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, നിരവധി മേഖലകളിൽ നിന്നുള്ള ആളുകൾ ആറ്റിങ്ങൽ കെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കണം എന്നാവശ്യപ്പെട്ട കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. നിരവധി ആളുകൾ അങ്ങനെ സന്തോഷപൂർവ്വം അതിനെ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരൊരു വിശ്വാസ്യതയാണ് അക്കാര്യത്തിൽ കണ്ടത്. ആ വിശ്വാസ്യതയുടെ പേരിൽ നിരവധി ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ളവരുണ്ട്, വിവിധ ജില്ലകളിലുള്ളവരുണ്ട്, സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ആറ്റിങ്ങൽ കെയറിന്റെ സഹായങ്ങൾ ചോദിച്ചു വാങ്ങി അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അന്ന് കഴിഞ്ഞു എന്ന സത്യാവസ്ഥ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണ്. അവരിൽ പല ആളുകളും ഇവിടെ നാട്ടിൽ മടങ്ങി വന്നതിന് ശേഷം എന്നെ ബന്ധപ്പെടുകയുണ്ടായി. പല ആളുകളും എന്നോട് പറഞ്ഞു, അന്ന് സാറിന്റെ സഹായത്തോടുകൂടി തിരിച്ചു വന്നവരാണ് ഞങ്ങൾ എന്ന് സൂചിപ്പിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. HP News ആറ്റിങ്ങൽ.